ഹായ് ഫ്രണ്ട്സ്, ട്രാവഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ട്രാവഡിന്ന് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ട്രെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ബക്കറ്റ് ചിക്കൻ. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാത്തത്, ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാത്തത് എന്ന്. എവിടെ നോക്കിയാലും അതെല്ലാം കാണാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ കുക്കിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ ചാനലിൽ. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് നമ്മളെ ചങ്കായിട്ടുള്ള സെമി, അത് അതിലിരുന്ന് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് പുറത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല. എന്തായാലും ലോക്ക്ഡൗൺ അല്ലേ, പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്നാലും അവൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ചിക്കൻ ചൂടാൻ തീരുമാനിച്ചു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കി നോക്കാം. അപ്പോൾ ചിക്കൻ കിട്ടിയതിൻ്റെ ഒരു കഴുകൽ കഴിഞ്ഞാണ് സെമിരെ എന്തൊക്കെയാണോ കാട്ടി കൂട്ടുന്നത്. അതിൽ എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. എന്തെങ്കിലും കൊഴുപ്പുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ചിക്കനാണ്ട് വരിയൽ തുടങ്ങിയിട്ടുണ്ട്, കാരണം ഒന്ന് മസാല പിടിക്കണം നമുക്ക്. അപ്പോൾ ചിക്കൻ വരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കണം നമുക്ക്. പിന്നെ സ്പെഷ്യൽ മസാല ഉണ്ടാ, സ്പെഷ്യൽ സൗദി സ്പെഷ്യൽ. അങ്ങനെ സൗദി മസാല ഇതിൽ പറ്റില്ല, നമുക്ക് നമ്മുടെ കേരള സ്പെഷ്യൽ മസാല ആക്കാം. ഓക്കെ, എന്തൊക്കെ എടുക്കണേ? മുളക് പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി, ഇത് കുരുമുളക് പൊടിയാണ്, ഗരം മസാല ഉണ്ട്, ചെറുനാരങ്ങ ഉണ്ട്, കുറച്ച് ഓയിലും. ഓക്കെ, ഇത് കാശ്മീരി ചില്ലി പൗഡർ. അപ്പം ഒന്ന് പിടച്ചുകൂട്. കുറച്ച് മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി ചില്ലിയാണ്. ഓക്കെ, അപ്പം ഗരം മസാല പൊടിച്ചത്. ഇനി കുരുമുളക് പൊടി. ഇതിലേക്ക് ബാക്കി വരുന്നത് വെളുത്തുള്ളിയാണ്, പിന്നെ കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റ് ഉണ്ട്, ചില്ലി അരച്ചതുണ്ട്, പച്ചമുളകിന് നല്ല സ്പൈസി ആയതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇടുന്നത്. എരിവ് വേണ്ടാത്തവർ കുറയ്ക്കുക. ഇനി കുറച്ച് ഒരു അര ചെറുനാരങ്ങ, ഒരു സാധനം ഇടാൻ മറന്നിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി. അധികം വേണ്ട, കാരണം മല്ലിയുടെ ചോയ ആവശ്യമില്ല. നമുക്ക് മിക്സ് ചെയ്യാം. എണ്ണ ഒഴിക്കാം, എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ നോക്കുന്നുണ്ട്. എന്താ വിളിച്ചത്? സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ അത്യാവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു കാ ഭാഗം ഓറഞ്ച് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് മസാല ആഡ് ചെയ്യാണ്.
ഇതിന്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് ആഡ് ചെയ്യണം. എല്ലായിടത്തും മസാല തന്നെയാണ്. അരിഞ്ഞിടത്തും ഉള്ളിലും ഇതിന്റെ ഉള്ളിലേക്കും കൂടി വിടുന്നു മസാല ആഡ് ചെയ്യാൻ ട്ടാ. നമ്മൾ മസാല ഒക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് കുറ്റി ഉണ്ടാക്കണം, ഒരു പാട്ട് ഒപ്പിക്കണം, ഫൈനൽ സെറ്റപ്പുകൾ നോക്കട്ടെ. ഇനി മസാല ഒന്നും പിടിക്കട്ടെ കുറച്ച് നേരം. ഒരു കുറ്റി നമ്മളാണ്ട് ഒപ്പിച്ചിട്ടുണ്ട്, അപ്പം കണ്ട് അടിച്ച് താഴ്ത്താണ്. നമ്മൾ നമ്മുടെ ബാക്കിയുള്ള പരിപാടി ഉണ്ട് തുടങ്ങുകയാണ്. കുറ്റി കറക്റ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. നമ്മളതിക്ക് വേണ്ട ലവിക്കണം. ഈ കുറ്റി താഴ്ത്തണോ അളവ് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. വേപ്പില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. എൻ്റെ ഒരു മല്ലിയുടെ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ആഡ് ചെയ്തിട്ട്. ഓക്കെ, ഇനി നമ്മൾ ചിക്കൻ കൊള്ളിമാല വെക്കണം. നമ്മൾ ഇനി ചിക്കൻ ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു കമ്പി എടുത്തിട്ടുണ്ട്, ടൈറ്റ് ചെയ്ത് കട്ടിയിട്ടുണ്ട്. സംഭവം സെറ്റായിണ്ട്. സെമിയെ ബാക്കിയുള്ള പരിപാടികൾ നോക്കില്ല. അപ്പം ഇനി നോക്കി നമ്മൾ ഇതിലേക്ക് പാട്ടിറക്കി വെക്കുക. ഓക്കെ, ഇത് പെട്ടെന്നുള്ള പ്ലാനിങ് ആയ കാരണം ഒന്നും സെറ്റ് ചെയ്തില്ല. ഓരോന്നോരോന്ന് ഇപ്പം നോക്കണുള്ളൂ. ഇപ്പോൾ നമ്മളെ ചെക്കൻ ഓലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ അപ്പം നമ്മൾ കുറച്ച് വിറകൊക്കെ വെച്ചിട്ടുണ്ട്. ഓലാണ് കൂടുതൽ വെച്ചിട്ടുള്ളത്. അധികം വേവൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കത്തിയില്ലേ? അയ്യോ, നമ്മള് വിറകൊക്കെ കത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ചൂട് കുറച്ചു നേരം കൂടി ഞാൻ മുന്നോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാട്ട പൊന്തിച്ച് നോക്കാം. ചിക്കൻ എന്തായി ഉണ്ടാവുന്നുള്ള അറിയില്ല, കരിഞ്ഞിണ്ടാ, ബാക്കി എന്തായി ഉണ്ടാവുന്നുള്ളത്. കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് കരിഞ്ഞതൊക്കെ. പണി പാളായിരുന്നാ മതിയായിരുന്നു. അപ്പോൾ വിറകൊക്കെ കത്തി കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഒന്ന് പൊന്തിച്ച് നോക്കാൻ മതി. 15 മിനിറ്റ് കഴിഞ്ഞ്, 15 മിനിറ്റൊക്കെയാണ് ഓരോരുത്തർ ടൈം പറഞ്ഞിട്ടുള്ളത്. സംഭവം ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഇതില്ല കേട്ടോ, ഇത് കാണുന്നില്ല. ആദ്യമായിട്ട് ട്രൈ ചെയ്യണമായിരുന്നേ. അയ്യോ, മച്ചാൻ്റെ ഇരിപ്പുണ്ടല്ലോ നിങ്ങള്. സാധനം കരിയാണ്ട് തന്നെ കിട്ടിയിട്ടാ. ഞാൻ ഒന്ന് പുറത്തേക്ക് എടുത്തു നോക്കണം. ബക്കറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാല ഉപ്പ് എല്ലതും പാകാണ്. രണ്ടും ഇടും സൂപ്പർ.